നല്ല ഒരു ചിന്തയുമായി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ. നല്ല ചിന്തയെന്ന് പറഞ്ഞാൽ തോൽവിയിൽ നിന്ന് എങ്ങനെ നമുക്ക് ജയത്തിലേക്ക് നടക്കാം, ഇതാണ് ഇന്നത്തെ ചിന്ത. അതിന് ഞാൻ കണ്ട ഒരു വ്യക്തിയുടെ ഒരു അനുഭവം പറയാം. ഞാൻ കണ്ട ഒരാൾ, ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഒരു പുള്ളിയുടെ ഒരു അനുഭവം. എൻ്റെ ചെറിയ പ്രായത്തിൽ ഒരു ചേട്ടായി ഉണ്ടായിരുന്നു. ആ ചേട്ടായുടെ ഷാജി എന്നാണ്, ഒറിജിനൽ പേരാട്ടോ ഷാജി എന്നാണ്. ആ ചേട്ടായി മിടുക്കനാണ്, ബഹുമിടുക്കൻ, പല ജോലികൾ ചെയ്തു. തത്രപ്പെട്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്, അതായത് കൃഷിപ്പണി ചെയ്തിട്ടുണ്ട്, പൗൾട്രി ഫാം പണി ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബിസിനസ്, അങ്ങനെ ഭയങ്കര പണികൾ, ഇഷ്ടംപോലെ പണികൾ ചെയ്തു, നന്നായിട്ട് പൈസ ഉണ്ടാക്കി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു തട്ടുകേട് പറ്റി ഒരു ബിസിനസ്സിൽ, ഒരു ചെറിയ പാകപ്പിഴ. അതിനെ പിക്കപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം മറ്റ് പല സ്ഥാപനത്തിന് മറ്റ് അദ്ദേഹത്തിൻ്റെ മറ്റ് വരുമാനങ്ങളിൽ നിന്ന് ഇതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ശ്രമിച്ചു. അതിനിടയിൽ അദ്ദേഹം തോറ്റുപോയി, ബിസിനസ് മുഴുവൻ തകർന്നു, കൃഷി മുഴുവൻ പോയി, തോൽവിയിലേക്ക് വന്നു. ഏറ്റവും ഒടുവിൽ ഭാര്യയ്ക്കും രണ്ട് കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് തോളിൽ മമ്പട്ടിയും വെച്ച് അദ്ദേഹം നിരത്തിലേക്ക് ഇറങ്ങി. കവലയിൽ ചെന്ന് മമ്പട്ടിയും വെച്ച് കുത്തിപ്പിടിച്ചിരുന്ന് ഒരു ദിവസത്തെ പണിക്ക് വേണ്ടി അദ്ദേഹം കേണപേക്ഷിക്കാൻ തുടങ്ങി. ആളുകളെല്ലാവരും അദ്ദേഹത്തെ കളിയാക്കി. വലിയ ബിസിനസ്സുകാരൻ, വലിയ കൃഷിക്കാരൻ, വലിയ പത്രാസുകാരൻ കണ്ടില്ലേ ഇരിക്കുന്നേ, അതൊന്നും പുള്ളിയെ മൈൻഡ് ചെയ്തില്ല. പുള്ളി എല്ലാ ദിവസവും കൂലിപ്പണി ചെയ്യാൻ പോവും, കിട്ടുന്ന വരുമാനം കൊണ്ട് കുഞ്ഞുങ്ങളെ നോക്കും. അങ്ങനെ അതിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം പഠിച്ചു, ജീവിക്കണമെന്നുള്ള കാര്യം പഠിച്ചു. ഒരു ദിവസം ഭാര്യ പറഞ്ഞു, അച്ചാച്ചൻ ഇങ്ങനെ ഇരുന്ന് കാര്യമില്ല, അച്ചാച്ചൻ രക്ഷപ്പെടാനൊരു അവസരമുണ്ട്. അച്ചാച്ചൻ ബിസിനസ് ചെയ്തിട്ടുള്ള ആളല്ലേ, ഞാൻ അതിന് വേണ്ടി ഒരു സംരംഭം തരാം. ഞാൻ അച്ചാച്ചൻ കൊണ്ടുവരുന്നതിൽ ഇച്ചിരി പണം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് അച്ചാച്ചന് ഞാൻ പണം തരാം, നമുക്കൊരു ബിസിനസ് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, എൻ്റെ മനസ്സ് അതിനു വേണ്ടി പ്രിപ്പയറല്ല. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, കുഴപ്പമില്ല, എപ്പോഴാണോ ഓക്കെ ആവുന്നത് അപ്പം പറഞ്ഞാൽ മതി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഓക്കെ ആയി, അദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അദ്ദേഹം ഒരു ബിസിനസ് ആരംഭിച്ചു. വേറെ എന്താണെന്നറിയോ, മെഴുകുതിരി കച്ചവടം. വീട്ടിൽ മെഴുക് മേടിച്ചുരുക്കി താനും ഭാര്യയും കൂടെ രാത്രി പണി കഴിഞ്ഞ് വന്ന്, ജോലി കൂലിപ്പണി കഴിഞ്ഞ് വന്നിട്ട് മെഴുകുണ്ടാക്കി അദ്ദേഹം അതിനെ പാഴ്സലാക്കി വിൽക്കാൻ തുടങ്ങി. ചെറുതായിട്ട് വിറ്റു തുടങ്ങി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇച്ചിക്കൂടെ വലുതായി. അങ്ങനെ പണിക്ക് പോകാതെ ഇതിലേക്ക് മുഴുകി. ഇന്ന് ആ നാട് കണ്ട ഏറ്റവും നല്ല കച്ചവടക്കാരനായി അദ്ദേഹം മാറി. വണ്ടികളായി, ജോലിക്കാരായി, അദ്ദേഹത്തിന് പല പല സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടായി, ഒരു മിടുക്കനായ വ്യാപാരിയായി മാറി. ആ ചേട്ടനോട് നമ്മളിന്ന് ചോദിച്ചു, ചേട്ടാ, ചേട്ടൻ ഇത്രയും തോറ്റപ്പോഴും ചേട്ടൻ എവിടെ നിന്നാണ് ചേട്ടാ ജയിക്കാൻ ചേട്ടന് പറ്റിയത്? അദ്ദേഹം പറഞ്ഞ മറുപടി കേൾക്കണോ? അതാണ് ഏറ്റവും വലിയത്, തോൽവിയാണ് എന്നെ ജയിക്കാൻ പഠിപ്പിച്ചത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, അതന്നെ ഇത്രയും ബിസിനസ്സുകൾ ചെയ്ത് ജയിച്ചപ്പം എന്നിട്ടല്ലയോ തോറ്റത്? അപ്പോൾ പറഞ്ഞു, ആ ജയങ്ങളെല്ലാം എൻ്റെ ഓട്ടത്തിൽ ഞാൻ വെട്ടിപ്പിടിച്ച നേട്ടങ്ങളായിട്ട് കണ്ടോണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ആയത്. പക്ഷേ ശരിക്ക് ജയം ഞാൻ പഠിച്ചത് ഞാൻ തോറ്റ് നാമാവശേഷമായപ്പോഴാണ്. അതപ്പോൾ എങ്ങനെയാ? അത് ആ സമയത്ത് എനിക്ക് ചിന്തിക്കാൻ വേറെ ഒന്നുമില്ലായിരുന്നു. എനിക്ക് ചിന്തിക്കാൻ നാളെക്കുറിച്ചുള്ള ജയത്തെക്കുറിച്ച് മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. അതെന്നെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. നാളെക്കുറിച്ചുള്ള ജയത്തെ, തോൽവിയുടെ കുഴി കിടക്കുന്നവൻ നാളെക്കുറിച്ചുള്ള ജയത്തെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ എന്ന്. അപ്പോൾ അതിനർത്ഥം അദ്ദേഹം പറഞ്ഞത്, ഞാൻ തോറ്റുപോകുമ്പോഴും നാളെ എനിക്കൊരു ജയമുണ്ടെന്ന് പ്രതീക്ഷയോടുകൂടിയേ ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ തോറ്റവനാന്ന് പറഞ്ഞല്ല ഉറങ്ങിയത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിതരെ, ശ്രോതാക്കളെ, ഈ സന്ദേശം പറയുമ്പം നിങ്ങൾ തോറ്റൊരു മനുഷ്യനായിരിക്കും. ജീവിതത്തിലെവിടെയെങ്കിലും, ബിസിനസ്സിൽ, ചിലപ്പം പഠനത്തിൽ, ചിലപ്പം ജോലിയിൽ, ചിലപ്പം കുടുംബത്തിൽ, ചിലപ്പോൾ ആത്മീയ ശുശ്രൂഷകളിൽ ഒക്കെ തോറ്റൊരാളായിരിക്കും. പക്ഷേ ആ തോൽവി കൊണ്ട് തീരുന്നതല്ല നിങ്ങളുടെ ജീവിതം, ആ തോൽവിയിൽ നിന്ന് തുടങ്ങുന്നതാണ് നിങ്ങളുടെ ജീവിതം.
ആ തോൽവിയിൽ നിന്ന് കുതിച്ചെഴുന്നേൽക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം. അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ കഴിയണം. തോറ്റു എന്ന് വിചാരിച്ച് എല്ലാം അവസാനിപ്പിച്ചു, എല്ലാം തീർന്നു എന്ന് കരുതി ആത്മഹത്യ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ചെല്ലാം, വേണമെങ്കിൽ ഒളിച്ചോടി വേറെ എങ്ങോട്ടെങ്കിലും പോകാം, ജീവിതത്തിൻ്റെ പാരാബ്ദങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും നമുക്ക് പാലായനം ചെയ്യാം. പക്ഷേ ജയിക്കാൻ ഒരവസരം നമ്മുടെ മുമ്പിൽ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആ ജയം പിടിക്കാൻ നിങ്ങൾക്കാകുമോ? നമ്മുടെ ദൈവം ജയത്തിൻ്റെ ദൈവമാണ്. ജയം നൽകുന്നൊരു ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നതും സേവിക്കുന്നതും. ആ ദൈവം നിങ്ങൾക്ക് ജയത്തിന് വേണ്ടിയുള്ള വാതിലുകൾ തുറന്ന് വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ പറയും, ഇനി എനിക്ക് എപ്പോഴാണ് ഞാൻ രക്ഷപ്പെടുക, എപ്പോഴാണ് എനിക്കിതിന് വേണ്ടിയിട്ട് അവസരം ഉണ്ടാകുക, ആരാണിതിന് വരുന്നത്? അപ്പോഴാണ് ഞാൻ വായിച്ചൊരു പുസ്തകത്തിലെ ഒരു വാചകം എനിക്ക് ഓർമ്മ വരുന്നത്. പൗലോ കൊയ്ലോ എന്ന് പറയുന്ന ഒരു വാചകം, അദ്ദേഹത്തിൻ്റെ ഒരു വരിയാണ്. അദ്ദേഹം പറയുന്നു, ഒരുവൻ ജയിക്കാൻ വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ അവനോടുകൂടെ സമസ്ത ലോകവും ഒപ്പം നിൽക്കുമെന്ന, അവനോടുകൂടെ ഈ ഭൂമി ലോകം മുഴുവൻ അവനോടൊപ്പം നിൽക്കുമെന്ന. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം ഈ പ്രകൃതിയുണ്ട്, നിങ്ങൾക്കൊപ്പം ഈ ലോകമുണ്ട്, നിങ്ങൾക്കൊപ്പം ഈ സമൂഹമുണ്ട്. നിങ്ങളുടെ വിജയം കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം അപ്പുറത്ത് മാറിയിരിപ്പുണ്ട്. ആ ലോകത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങളുടെ ജയവും കാത്തിരിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ ജയമാണ് ഞങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ജയമാണ് ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ജയമാണ് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്. ആ ജയത്തിന് വേണ്ടി ഒരുങ്ങാൻ നിങ്ങൾക്കാകുമോ? പരാജയപ്പെട്ടിരിക്കുന്നിടത്തു നിന്ന് ഒന്ന് എഴുന്നേക്കാൻ, തീർന്നു എന്ന് പറയുന്നിടത്തു നിന്ന് ഒന്ന് പതുക്കെ വന്ന് ഒന്ന് പൊന്തി വരാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജയം നിങ്ങളുടെ കൂടെയുണ്ട്. വേറെ ഒന്നും വേണ്ട, നിങ്ങളാ തോറ്റ് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. അതിനുവേണ്ടി ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. തോറ്റു എന്നൊക്കെ കരുതി, തീർന്നു എന്ന് കരുതി, അവസാനിച്ചു എന്ന് കരുതി നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അവസരമുണ്ട്, നിങ്ങൾക്ക് അതിനുവേണ്ടിയുള്ള കലിബ്രിറ്റിയുണ്ട്, അതിനുവേണ്ടി ശക്തിയുണ്ട്. അത് നിങ്ങൾ പുതുക്കും. കഴുകൻ എന്ന് പറയുന്ന പക്ഷിയെപ്പറ്റി ഇങ്ങനെ പറയുന്നത്, അത് തൂവലെല്ലാം പൊഴിഞ്ഞ് എല്ലാം കഴിയുമ്പം, അത് ഒരു ദിവസം ഒരു മാംസപിണ്ടം മാത്രമായിട്ടിരിക്കുമ്പം എല്ലാവരും അയ്യേന്ന് കളിയാക്കുമ്പം, ഒരു ദിവസം തൂവലുകളെല്ലാം കിളുത്ത് നഖങ്ങളെല്ലാം വളർന്ന് ആകാശത്തിലേക്ക് പറന്നുയരുന്നൊരു കഴുകനെ കാണാം. അതുപോലെ നിങ്ങൾക്കൊരവസരമുണ്ട്. കളിയാക്കിയവിടെ മുമ്പിൽ, പരിഹസിച്ചവിടെ മുമ്പിൽ പറന്നുയരുന്ന, ജയിച്ചു കയറുന്ന ഒരു ദിവസം സ്വപ്നം കണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ ഇന്നിൻ്റെ നല്ല പ്രഭാതത്തിൽ കഴിയട്ടെ എന്നുള്ള ആശംസകളോടെ നല്ല വിജയം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു.